الله يفعل ما يشاء فلا تكن متع السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد نيرايا ديوسم أوري ترتيل ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത ഒരു മുസ്ലിയാർ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഇസ്ലാമിലെ സ്ത്രീ പള്ളിപ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് മാത്രമല്ല മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലിഹ് വസല്ലമയുടെ പേരിൽ കളവുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ചർച്ച അവസാനിപ്പിക്കുന്നത് ആ ചർച്ച കണ്ടപ്പോൾ വളരെയധികം വേദന തോന്നി കാരണം പല അമുസ്ലിം സഹോദരങ്ങൾ പോലും ആ വിഷയത്തിൽ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ക്ലിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലിഹു വസല്ലമയുടെ പേരിൽ പറഞ്ഞ കളവുകൾ അത് തുറന്നു കാണിക്കുകയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടത്തുമ്പോൾ ചില സഹോദരങ്ങളെങ്കിലും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് അവരോട് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഈ നിലക്കുള്ള ആളുകൾ പണ്ഡിതന്മാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ ദീനിനെ തെറ്റായ നിലക്ക് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ മിണ്ടാതിരിക്കണം എന്നാണോ സഹോദരങ്ങളെ പലരും ആ നിലക്കാണോ ചിന്തിക്കുന്നത് ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളെ സത്യസന്ധമായി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ തുറന്നു കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് എന്നുള്ളത് ബാധ്യതയുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം ഒന്നാമതായി പറഞ്ഞ കളവ് അഞ്ചു നേര നമസ്കാരങ്ങളിൽ പള്ളികളിലേക്ക് സ്ത്രീകൾ വരേണ്ടതില്ല എന്ന് റസൂൽ സാഹുഅലുവലമ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നിങ്ങൾ ശ്രവിക്കുക പിന്നെ മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീ പ്രവേശനം പറ്റേ നിരോധിച്ചിട്ടില്ല പക്ഷേ പ്രവാചകൻ പറഞ്ഞത് അഞ്ച് സമയത്തുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി സ്ത്രീകൾ വരേണ്ടതില്ല

നിങ്ങൾ അഞ്ചു നേര നമസ്കാരങ്ങളിൽ സ്ത്രീകളെ പള്ളികളിലേക്ക് നിങ്ങൾ വരേണ്ടതില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് പച്ച കള്ളമല്ലേ പ്രവാചകൻ സല്ലാ അലുസമയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞത് സഹോദരങ്ങളെ നിഷ്പക്ഷമായി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക നൂറ്റി അൻപതോളം തെളിവുകൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കൽ അവരെ നിർബന്ധിച്ച് കൊണ്ടുപോകണം എന്നല്ല ശരിക്കും മനസ്സിലാക്കുക പള്ളിയിലേക്ക് അവർക്ക് പോകുവാനുള്ള അവകാശം അത് അവർക്ക് അനുവദനീയമാണ് എന്ന് അറിയിക്കുന്ന നൂറ്റി അമ്പതോളം പ്രവാചക വചനങ്ങൾ തെളിവുകൾ നമുക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ കാണാൻ കഴിയും എന്നിട്ടാണ് ഇദ്ദേഹം ചാനലിലിരുന്ന് ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ നിലക്ക് പരിചയപ്പെടുത്തുന്നത് മാത്രവുമല്ല പ്രവാചകൻ സാഹു അലൈഹി സ്വലമയുടെ ജീവിത കാലഘട്ടത്തിലും അവിടുത്തെ വിയോഗശേഷവും ഇസ്ലാമിൽ സഹോദരിമാർ ശ്രേഷ്ഠരായ മഹതികൾ പള്ളികളിലേക്ക് പോയിട്ടുണ്ട് നമസ്കാരത്തിനു വേണ്ടി അഞ്ചു നേര നമസ്കാരങ്ങളിൽ തന്നെ ചില സമയങ്ങളിൽ റസൂൽ സല്ലാ അലൈസ്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ പ്രവാചകന്റെ കൂടെ മഹതികളായ സഹോദരിമാർ നമസ്കരിച്ചിട്ടുണ്ട് അവരോട് വരേണ്ടതില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞില്ല അവരെ തിരിച്ചയച്ചില്ല അവരെ ആക്ഷേപിച്ചില്ല ഇസ്ലാമിലെ പ്രമാണങ്ങളിൽ വിശുദ്ധ കുർആാൻ കഴിഞ്ഞാൽ രണ്ടാം പ്രമാണമായ ഹദീസുകളിൽ ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ പ്രവാചക വചനമാണ് ഞാൻ ഉദ്ധരിച്ചത് മാത്രവുമല്ല സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയും തടയാൻ സാധ്യതയുണ്ട് എന്ന് പ്രവാചകൻ അലൈഹി അലൈസ്മൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ അവിടുന്ന് പറഞ്ഞു അല്ലാ അള്ളാഹുബിന്റെ ഭവനങ്ങളിൽ നിന്ന് അവൻ്റെ അടിയാത്തികളായ സ്ത്രീകളെ തടയരുത് എന്ന് പോലും പറഞ്ഞിട്ട് ഇദ്ദേഹം ചാനലിൽ ഇരുന്ന് പറയാണ് റസൂൽ സല്ലു അലൈഹി സ്വലമ വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പച്ചക്കളവ് യാതൊരു ലജ്ജയും റസൂൽ സല്ലു അലൈഹി സ്വലമ്മയുടെ പേരിൽ കളവ് പറയുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കളവാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരിൽ ഒരാൾ പോലും ഒരു വക്തിന് പോലും പള്ളിയിൽ വന്നിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സംസാരം ഒന്നും പ്രവാചകന്റെ ഭാര്യമാരോ പ്രവാചകന്റെ മക്കളോ പെർമ പെൺകുട്ടികളോ ഒക്കെ ജീവിച്ചിരിക്കന്നെ ഒരൊറ്റ നിസ്കാരത്തിനും പള്ളിയിലേക്ക് വന്നതായിട്ട് ഒരു തെളിവും ഇല്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പ്രവാചകന്റെ ഭാര്യമാരിൽ ഒമ്പത് പതിനൊന്ന് ഭാര്യ പോലും ഒരു നിസ്കാരത്തിന് വന്നിട്ടില്ല ഇതും എത്രയോ ഈ വിഷയത്തിൽ കാണാൻ കഴിയും ഞാൻ ഒന്ന് രണ്ട് തെളിവുകൾ പറയാം ഇമാം ബുഖാരി ഉദ്ധരിച്ച രണ്ടായിരത്തി ഇരുപത്തി ആറാം നമ്പർ നിഷ്പക്ഷമായി മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ആയിഷർ അലിയല്ലാഹുഹ ഉദ്ധരിക്കാണ് പ്രവാചകൻ അലൈഹി സ്വലമയുടെ പത്നി അവിടുന്ന് പറയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിൽ അവിടുന്ന് വഫാത്താകുന്നത് വരെ പള്ളിയിൽ ഇരിക്കാറുണ്ടായിരുന്നു എന്നിട്ട് അവിടുന്ന് പറയുകയാണ് അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം അവിടുത്തെ പത്നിമാരും എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു പള്ളിയിൽ എന്ന് ഇത് ഉദ്ധരിക്കുമ്പോൾ ചില മുസ്ലിയാക്കന്മാർ പറയാൽ അത് പള്ളിയിലല്ല എഴുത്തിക്കാഫിരുന്നത് വീട്ടിലായിരുന്നു എന്നാണ് പ്രമാണങ്ങളെ വളച്ചൊടിക്കൽ ദുർവ്യാഖ്യാനം എന്നല്ലാതെ എന്തു പറയും

ുംനുജരന്മാര് അവിടുത്തെ പള്ളിയിൽ ചടഞ്ഞുകൂടി പ്രയാസകരമായിട്ട് പോലും അവർ പള്ളിയിലാണ് ഇരുന്നത് വീട്ടിൽ അനുവദിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അവരത് ചെയ്യുമായി ചെയ്യുമായിരുന്നു വലോ മറ ഒരു പ്രാവശ്യമെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീകൾ കാരണം കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് അവർക്ക് കൂടുതൽ അവരാവശ്യക്കാരാണല്ലോ അവർക്ക് സൗകര്യം വീട്ടിലിരിക്കലാണ് എന്നിട്ട് പോലും അവർ പള്ളിയിലാണ് ഇരുന്നത് എന്ന് മഹാനായ ഇമാം നബബി റഹ്മഹുല്ല വിശദീകരിക്കുകയാണ് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇസ്ലാമിനെ എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്

ആരും നിർബന്ധിച്ച് ആരും പള്ളി കൊണ്ടുപോകുന്നില്ലല്ലോ നിർബന്ധിച്ചു പോകണമെന്ന് ആരും പറയുന്നില്ലല്ലോ പക്ഷെ അനുവദിക്കപ്പെട്ട സ്ത്രീകളുടെ അവകാശത്തെ എന്തിനാണ് പ്രമാണങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ സത്യമായ ധീനിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തങ്ങളുടേതായ സംഘടനാ താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുണ്ടാക്കിയ ആദർശങ്ങൾ തങ്ങൾ പടച്ചുണ്ടാക്കിയ ആദർശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ സത്യദീനനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതുണ്ടോ എത്രയോ തെളിവുകൾ ഈ വിഷയത്തിൽ ഉദ്ധരിക്കാനുണ്ട് ഞാൻ സംക്ഷിപ്തമായി പറയുകയാണ് അപ്പോൾ ചുരുക്കി സഹോദരങ്ങളെ ആ ചാനൽ ചർച്ചയിൽ ഇദ്ദേഹം ഈ നിലയ്ക്ക് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം കളവുകളാണ് അസംബന്ധങ്ങളാണ് പ്രവാചകൻ സല്ലു അലി സ്വലമയുടെ പേരിൽ കളവുകൾ പറഞ്ഞിരിക്കുകയാണ് പ്രമാണങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് എന്ന് ഇത് കേൾക്കുന്ന മുസ്ലിമീങ്ങളോടും അമുസ്ലിം സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് അതുമാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു